ശ്രീ അരുൺ എസ് നായർ ഐ എ എസ്. എക്കാലവും ബ്രില്യന്റ് ഫാമിലി അഭിമാനത്തോടുകൂടി പറയുന്ന ഒരു പേരാണിത്. എം ബി ബി എസ് മോഹവുമായി ബ്രില്യന്റിലേക്ക് കടന്നുവന്ന അരുൺ ഡോക്ടർ എന്ന ലക്ഷ്യത്തോടൊപ്പം ചേർത്ത് പിടിച്ചിരുന്ന മറ്റൊരു സ്വപ്നം കൂടിയുണ്ടായിരുന്നു ഐ എ എസ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും എം ബി ബി എസ് പൂർത്തിയാക്കിയ അദ്ദേഹം ഐ എ എസ് എന്ന സ്വപ്നത്തിനായി ആത്മാർത്ഥമായി പരിശ്രമിച്ചു. തുടർന്ന് മെഡിക്കൽ പ്രൊഫഷനിൽ നിന്നും സിവിൽ സർവീസിലെത്തി. ഇപ്പോൾ ഇടുക്കി സബ് കളക്ടറായി സേവനമനുഷ്ഠിക്കുന്നു. ഞങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥിക്ക് ഏറ്റവും പ്രിയങ്കരനായ അരുൺ എസ് നായർ ഐ എ എസിന് ബ്രില്യന്റ് മെഡിക്കൽ വിക്ടറി ഡേയിലേക്ക് സ്വാഗതം. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സമ്മാന വിതരണം നടത്തിയ കേരള സംസ്ഥാനത്തിൻ്റെ സാംസ്കാരിക സിനിമ കോർപ്പറേഷൻ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രിയായിട്ടുള്ള ശ്രീ വി എൻ വാസവൻ സർ, ഈ ചടങ്ങിൽ വിശിഷ്ടാതിഥികളായി എത്തിയിട്ടുള്ള വേദിയിലും സദസ്സിലുമുള്ള വ്യക്തിത്വങ്ങൾ, ബ്രില്യൻ സ്റ്റഡി സെൻ്ററിൻ്റെ ഡയറക്ടേഴ്സ്, അധ്യാപകർ, അനധ്യാപകർ എന്നിവിടെ ഈ ഒരു ചടങ്ങിൽ വിജയികളായി ബ്രില്യൻ സ്റ്റഡി സെൻ്ററിലേക്ക് തിരിച്ചെത്തിയിട്ടുള്ള പ്രിയപ്പെട്ട വിദ്യാർത്ഥിനി വിദ്യാർത്ഥികളെ, അവരുടെ രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, ആദ്യമേ തന്നെ ഈ ഒരു ചടങ്ങിലേക്ക് തിരിച്ചെത്തിയിട്ടുള്ള, സമ്മാനങ്ങൾ വാങ്ങാനായിട്ട് വിജയികളായിട്ട് തിരിച്ചെത്തിയിട്ടുള്ള നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ആയിരം ആയിരം അഭിനന്ദനങ്ങൾ നേരുകയാണ്. അതിന് നിങ്ങളെ പ്രാപ്തരാക്കിയ നിങ്ങളുടെ അധ്യാപകർ, നിങ്ങളുടെ രക്ഷിതാക്കൾ, അവർക്കും ആ അഭിനന്ദനങ്ങൾ ഞാൻ നേരുകയാണ്. സാർ സൂചിപ്പിച്ചതുപോലെ 2010 ഞാൻ ബ്രില്യൻ സ്റ്റഡി സെൻ്ററിൽ ലോങ് ടേം ബാച്ചിന് ചേരുന്നത്. 2011 കേരള മെഡിക്കൽ എൻട്രൻസിൽ 4th rank ഉണ്ടായിരുന്നു. ഇതുപോലെ ഒരു ചടങ്ങിൽ സാർ സൂചിപ്പിച്ച പോലെ വലിയ സ്റ്റേജ് അല്ലായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അന്ന് കെ എം മാണി സാറിൻ്റെ കയ്യിൽ നിന്ന് ഇതുപോലെ ഒരു സമ്മാനം വാങ്ങാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. അപ്പോൾ ഞാനിപ്പോൾ ഇടുക്കിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം ഒരു 3.5 hours ട്രാവൽ ചെയ്ത് വേണം ഇവിടെ എത്താൻ. പക്ഷേ എന്നെ ഇവിടെ നിന്ന് ആദ്യം ക്ഷണിച്ചപ്പോൾ തന്നെ എനിക്ക് സന്തോഷമാണ് തോന്നിയത്. കാരണം നാളെ നിങ്ങളും ഇതുപോലെ ഒരു വേദിയിൽ, ഒരു പക്ഷേ നിങ്ങൾ പഠിച്ച സ്കൂളിലോ കോളേജിലോ അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച ഒരു സ്ഥാപനത്തിലോ, നമ്മുടെ അപ്പുറത്തെ എൻഡിൽ നിന്ന് ഇപ്പുറത്തെ എൻഡിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന ഒരു അഭിമാനമുണ്ട് അല്ലേ, ആ ഒരു അഭിമാനത്തിലേക്ക് നിങ്ങളും എത്തിച്ചേരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ എത്തിച്ചേരാൻ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ഒരിക്കലും അത് കളയരുത് എന്നുള്ള ഒരു കാര്യം കൂടി നിങ്ങളോട് സൂചിപ്പിക്കട്ടെ. ബ്രില്യൻ സ്റ്റഡി സെൻ്ററിനെ പറ്റി എനിക്ക് നിങ്ങളോട് പ്രത്യേകിച്ചൊന്നും പറയാനില്ല അല്ലേ. എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഈ പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങളെ തയ്യാറെടുപ്പിക്കുന്നതിനപ്പുറത്തേക്കായിട്ട് ബ്രില്യൻ സ്റ്റഡി സെൻ്റർ എന്ന് പറയുന്ന ഒരു എക്സ്പീരിയൻസ് ആണോ അല്ലേ, എല്ലാവരും സമ്മതിക്കൂലേ? നമ്മൾ എത്ര ഇപ്പം എല്ലാവരും ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. കഴിഞ്ഞ ഒരു വർഷം മുന്നേ ഈ ചിരികളൊന്നും ഈ മുഖത്തൊരു പക്ഷേ ഉണ്ടായിരുന്നിരിക്കില്ല അല്ലേ, നിങ്ങളുടെ മുഖത്തും ഉണ്ടായിരിക്കില്ല, പിന്നിലിരിക്കുന്ന രക്ഷിതാക്കളുടെ മുഖത്തും ഉണ്ടായിരിക്കില്ല. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഏകദേശം എല്ലാവരുടെ കഥകളും ഒരുപോലെയാണെന്നുള്ളതാണ്. എല്ലാവരും നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കും, പക്ഷെ നിങ്ങൾ കടന്നു പോയിട്ടുള്ള ഒരു മാനസിക സംഘർഷമുണ്ട് അല്ലേ, ഉണ്ടോ? ഇപ്പം ഇനിയിപ്പോൾ ഇല്ലാന്നൊന്നും പറഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾ സമ്മതിച്ചില്ലായിരിക്കും. പക്ഷേ എന്നാലും എല്ലാ ദിവസവും വീട്ടിൽ വിളിക്കുമ്പോൾ അമ്മയും അച്ഛനെയും വിളിച്ച് കരയുന്ന ആൾക്കാർ എത്ര പേരുണ്ടായിരുന്നു ഇതിനകത്ത്? ഒന്ന് കൈപോക്കിക്കേ. ഓക്കെ, കരഞ്ഞില്ല, കണ്ണീര് വരണം എന്നില്ല, എന്നാലും വിഷമത്തോടെ സംസാരിക്കുന്ന, എനിക്കിത് കിട്ടുമോ അമ്മയെ അല്ലെങ്കിൽ അച്ഛ എന്ന് പറഞ്ഞ് ചോദിക്കുന്ന എത്ര പേരുണ്ടായിരുന്നു ഇതിനകത്ത്? മെജോറിറ്റി ഉണ്ട്, ബാക്കി ആൾക്കാർ കൈപോക്കാത്തത്. എല്ലാവർക്കും ഇത്ര കോൺഫിഡൻസ് ആയിരുന്നു ഇത് കിട്ടുമെന്നുള്ളത്? ഈ ഫ്രണ്ടിലിരിക്കുന്ന ആൾക്കാർക്കൊക്കെ, ഇവൻ ആര്യയുടെ അടുത്ത് ചോദിച്ചാൽ പോലും ആര്യ ഇപ്പോൾ പറയും എനിക്കും വലിയ കോൺഫിഡൻസ് ഒന്നും ഒരു പക്ഷേ പഠിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നില്ല എന്നല്ലേ. പക്ഷേ ആ ഒരു അവസ്ഥയിൽ നിന്ന് നമ്മളെ ഈ കിട്ടുന്ന, അതായത് ഇവിടെ വിജയികളാക്കി മാറ്റിയ അവസ്ഥയിലേക്ക് നമ്മളെ എത്തിച്ചത് വലിയൊരു പങ്ക് നമ്മുടെ ബ്രില്യൻ പാല വഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനം അവിടുത്തെ ക്ലാസ്സുകൾക്കുപരിയായിട്ട് ഞാൻ വിശ്വസിക്കുന്നത് അവിടുത്തെ ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് നടക്കുന്ന പരീക്ഷകളും അതിലൂടെ കിട്ടുന്ന ഫീഡ്ബാക്കുകളുമാണെന്നാണ്. അപ്പോൾ അതൊരു എക്സ്പീരിയൻസ് ആണ് നിങ്ങളുടെ ജീവിതത്തിൽ ആ ഈ ഒരു വർഷം, ഈ കഴിഞ്ഞു പോയ ഒരു വർഷം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയുള്ള പ്രതിസന്ധികളെ പോലും നേരിടാൻ നിങ്ങളെ കരുത്തുറ്റവരാക്കുന്ന ഒരു എക്സ്പീരിയൻസ് ആണ്. ഞാൻ യു പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ശരിക്കും എൻ്റെ കൂട്ടുകാരൊക്കെ ഇതുപോലെയുള്ള ടെൻഷനിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ എനിക്ക് തോന്നുന്നു എനിക്കൊരു എഡ്ജ് അവരിൽ ഓവറായിട്ട് എനിക്ക് കിട്ടിയതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ പോലെയുള്ള ഒരു സ്ഥാപനത്തിൽ ഞാൻ നേരിട്ട കോമ്പറ്റീഷനാണ്. കാരണം ഇവിടെ വരുന്ന എല്ലാവരും മിടുക്കരാണ്. ഇപ്പോൾ ഇതിനകത്ത് 1600 പേരെ നമ്മൾ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നുണ്ട്, അഭിനന്ദിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അതിന് പുറമേ ആയിട്ട് 600 താഴെ മാർക്ക് വാങ്ങിയ ഒരുപാട് കുട്ടികൾ ഈ എം ബി ബി എസ് എന്ന് പറയുന്ന സീറ്റിലേക്ക് പ്രവേശനം നേടിയവരുണ്ട്. പക്ഷെ എന്നിരുന്നാലും എനിക്ക് തോന്നുന്നു ബ്രില്യൻറ്റിൽ വന്നിട്ടുള്ള 99% കുട്ടികളും മിടുക്കരായിട്ടുള്ള കുട്ടികളാണ്. ആ മിടുക്കരായിട്ടുള്ള കുട്ടികളോട് മത്സരിച്ച് ജയിച്ചാണ് നിങ്ങൾ ഇപ്പോൾ ഈ ഒരു
സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് ബ്രില്യൻ സ്റ്റഡി സെൻ്ററിൽ ഈ ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെ കഴിയും എന്നുള്ളത് ഉറപ്പാണ്. അത് നിങ്ങൾക്ക് ഭാവി ജീവിതത്തിലും നിങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യും. കാരണം ഈ ലോകം എന്ന് പറയുന്നത് വളരെ ഒരു ഒരു മത്സരാധിഷ്ഠിതമായിട്ടുള്ള ഒരു ലോകമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും മിടുക്കരായിട്ടുള്ള ആൾക്കാരാണ്. ഏത് മേഖലയിൽ പോയാലും അവിടെ കഴിവ് തെളിയിക്കേണ്ടതിൻ്റെ ആവശ്യകത വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ഒരു ലോകത്തേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന് പഠിച്ച പാഠങ്ങളും ഇവിടെ നിന്ന് നിങ്ങൾ പുലർത്തിയ ചിട്ടയായിട്ടുള്ള ജീവിതക്രമങ്ങളും ഒക്കെ മുന്നോട്ടേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്നും ഒരു അഡ്വാൻറ്റേജ് കിട്ടും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ഈ ഈ ഒരു വിജയത്തിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കുന്നത് നിങ്ങൾ അധ്യാപകരോടൊപ്പം തന്നെ നിങ്ങളെ ഒരുപാട് സഹായിച്ച ഒരു കൂട്ടം ആൾക്കാരുണ്ട്, നിങ്ങളുടെ രക്ഷിതാക്കൾ അല്ലേ. ഇപ്പം നേരിട്ടൊരു പക്ഷേ നിങ്ങളെ സഹായിക്കുവാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുവാനോ ഒന്നും ചിലപ്പോൾ എല്ലാവർക്കും കഴിഞ്ഞെന്ന് എല്ലാ രക്ഷിതാക്കൾക്കും കഴിഞ്ഞെന്ന് വരില്ല. പക്ഷെ എന്നിരുന്നാലും നിങ്ങളെ ഇമോഷണലി സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഒരു സിസ്റ്റമായിരുന്നു നിങ്ങളുടെ രക്ഷിതാക്കൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിജയത്തിലൂടെ നിങ്ങൾ എന്തൊക്കെ നേട്ടങ്ങൾ നേടിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഇതിലൂടെ നിങ്ങളുടെ ജീവിതം അല്ലെങ്കിൽ നിങ്ങളുടെ കരിയർ ഇതെല്ലാം നിങ്ങൾ സ്റ്റെബിലൈസ് ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഒരു റിട്ടേൺ എന്ന് പറയുന്നത് നിങ്ങളുടെ രക്ഷിതാക്കൾക്ക് കൊടുക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. അത് നിങ്ങൾ കൊടുക്കുക തന്നെ വേണം. നിങ്ങളുടെ ഈ ഏറ്റവും എന്താണ് ഒരു ഒരു കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് സിറ്റുവേഷനിൽ നിങ്ങളോടൊപ്പം നിന്ന് നിങ്ങളുടെ രക്ഷിതാക്കളെ ഇനി നിങ്ങളുടെ അങ്ങോട്ടുള്ള ജീവിതത്തിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതമൊക്കെ ഒന്ന് സെറ്റിലാവുന്ന സമയത്ത് അവർക്ക് പ്രായമാകുന്ന സമയത്ത് അവരെ നിങ്ങൾ ഈ ഒരു റിട്ടേൺ കൊടുക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. അതിന് നിങ്ങൾക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഇത് പറയാനുള്ള ഒരു കാര്യം, ഞാൻ സാധാരണ നമ്മുടെ യങ്സ്റ്റേഴ്സിനെ കാണുമ്പോൾ എല്ലാ സദസ്സുകളിലും പറയുന്ന ഒരു കാര്യമാണ്, പലപ്പോഴും ഇന്നത്തെ കാലത്ത് നമ്മൾ നമ്മുടെയൊക്കെ ജീവിതം ഒന്ന് സെറ്റിലായി കഴിയുമ്പോൾ അച്ഛനെയും അമ്മയെയും മറക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ അവരവിടെ സന്തോഷത്തോടു കൂടി പിന്നിൽ നിങ്ങളുടെ വിജയം കണ്ടിരിക്കുമ്പോൾ നാളെ ഒരു 20-25 വർഷങ്ങൾക്ക് ശേഷം അവരെ മറക്കുന്ന ഒരു സ്ഥിതി വിശേഷം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രതിസന്ധി ഘട്ടത്തിൽ നിങ്ങളുടെ കൂടെ നിന്ന ആൾക്കാരെ അവരുടെ പ്രതിസന്ധി ഘട്ടത്തിലും നിങ്ങൾ ഒപ്പം ചേർത്ത് നിർത്തണം എന്നുള്ള ഒരു ഒരു ഓർമ്മപ്പെടുത്തലുകൾ കൂടി നിങ്ങളോടൊപ്പം പങ്കുവെക്കുകയാണ്. പിന്നീട് ഏറ്റവും പറയാനുള്ള ഒരു കാര്യം, ഇനിയിപ്പോൾ നിങ്ങളുടെ മെഡിസിന് അഡ്മിഷൻ എടുക്കുന്നു അല്ലേ, MBBSലേക്ക് കടക്കുന്നു. കാരണം ഈ ഒരു വർഷത്തെ ഈ ഒരു വളരെ കോമ്പറ്റിറ്റീവ് ആയിട്ടുള്ള പഠനമായതുകൊണ്ട് തന്നെ MBBSലേക്ക് കയറുമ്പോൾ എല്ലാവരും ഉഴപ്പും. അതോ എന്താണ് ഒരു ഒരു നോമാണ്, കാരണം ഒരു കോളേജ് ലൈഫിലേക്കൊക്കെ ചെല്ലുന്നു. പിന്നെ ആദ്യത്തെ വർഷം നന്നായിട്ട് ഉഴപ്പുന്നതാണ് എല്ലാ മിക്കവാറും എല്ലാ ആൾക്കാരും. ആദ്യത്തെ സെഷനൽ എക്സാമിനൊക്കെ ഏകദേശം എല്ലാവരും പൊട്ടും. ഇതൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഞാനും തോറ്റിരുന്നു കേട്ടോ, ആദ്യത്തെ പരീക്ഷയ്ക്ക് ഞാനും തോറ്റിരുന്നു. കാരണം നമ്മൾ ഈ റാങ്കൊക്കെ മേടിച്ച് MBBSന് ചെല്ലുമ്പോഴത്തേക്ക് ഇതൊക്കെ എന്തെന്ന് നമ്മളിങ്ങനെ ആലോചിച്ച് ചെല്ലുമ്പോഴത്തേക്ക് അവിടെ കിട്ടുന്ന മാർക്ക് ഇതിലും താഴെയായിരിക്കും. അപ്പോൾ കോളേജ് ലൈഫ് എൻജോയ് ചെയ്യുക നന്നായിട്ട്. ഇനി നിങ്ങൾ ഏത് കോളേജിലാണെങ്കിലും, എയിംസിലാണെങ്കിലും ശരി, കേരളത്തിലോ അല്ലെങ്കിൽ പുറത്തുള്ള മറ്റേതൊരു സർക്കാർ അല്ലെങ്കിൽ പ്രൈവറ്റ് കോളേജുകളാണെങ്കിലും ശരി, കോളേജ് ലൈഫ് നന്നായിട്ട് എൻജോയ് ചെയ്യുക. ഇനിയുള്ള ഒരു 6 വർഷക്കാലം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള 6 വർഷക്കാലമാണ്. സാധാരണഗതിയിൽ പറയുന്നത് പ്ലസ് ടു ആയിരുന്നു ക്രൂഷ്യൽ, പിന്നെ പറയും എൻട്രൻസ് ആയിരുന്നു ക്രൂഷ്യൽ, അല്ല ഇനിയിപ്പോൾ MBBS ആണ് ക്രൂഷ്യൽ, അത് കഴിയുമ്പോൾ നീറ്റ് PG വരുന്നുണ്ട്, അത് ക്രൂഷ്യലാണ്. അത് കഴിഞ്ഞ് നീറ്റ് സൂപ്പർ സ്പെഷ്യാലിറ്റി വരുന്നുണ്ട്, അത് ക്രൂഷ്യലാണ്. പിന്നെ ഏത് ഹോസ്പിറ്റലിൽ നിങ്ങൾ ജോലി ചെയ്യാൻ കയറുന്നു എന്നുള്ളത് ക്രൂഷ്യലാണ് അല്ലേ. ഇതെല്ലാം ക്രൂഷ്യലായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ ഒരു തുടക്കം മാത്രമാണ്. നേരത്തെ ഫാദർ സൂചിപ്പിച്ചതുപോലെ ഒരു യാത്രയുടെ തുടക്കം മാത്രമാണ്. അപ്പോൾ അടുത്ത 6 വർഷക്കാലം നിങ്ങൾ അറ്റൈൻ ചെയ്തെടുക്കേണ്ട അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് സ്വാംശീകരിച്ചെടുക്കേണ്ട കുറേയേറെ സ്കിൽ സെറ്റുകളുണ്ട്. അതിൽ പഠിക്കുക, കുറേ അറിവുകൾ നേടുക എന്ന് പറയുന്നത് ഒരു സ്കിൽ സെറ്റ് മാത്രമാണ്. പക്ഷേ അതിന് പുറമേ ആയിട്ട് ബഹുമാനപ്പെട്ട മന്ത്രി സൂചിപ്പിച്ചതുപോലെ നാളെ നിങ്ങൾ സമൂഹത്തിന് വേണ്ടിയിട്ട് ഒരു സേവനം ചെയ്യുന്ന ഒരു ജോലിയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു ജോലി തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ സ്വാംശീകരിക്കേണ്ട, നിങ്ങൾ ഈ സമൂഹത്തിന് കാഴ്ചവെക്കേണ്ട സ്കിൽ സെറ്റുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് അടുത്ത 6 വർഷക്കാലം കൊണ്ട് നിങ്ങൾ നേടിയെടുക്കുക തന്നെ വേണം. അതിലേറ്റവും പ്രധാനമെന്ന് പറയുന്നത് എംപതിയാണ്. അതായത് നമ്മുടെ അടുത്തേക്ക് ഒരു രോഗി എന്ന് പറയുമ്പോൾ വേദനയുമായിട്ടായിരിക്കും ഒരാൾ കടന്നു വരുന്നത് അല്ലേ. ഒരു നോർമൽ അല്ലെങ്കിൽ ആരോഗ്യവാനായിട്ടിരിക്കുന്ന ഒരാൾ ഒരു ഡോക്ടറിൻ്റെ അടുത്തേക്ക് ചെല്ലേണ്ട ആവശ്യം തൽക്കാലം നമ്മുടെ നാട്ടിലില്ല. കൂടിപ്പോയ ഒരു വാക്സിൻ എടുക്കാനായിരിക്കുമ്പോൾ, അതിലല്പം അപ്പുറം ആരോഗ്യവാനായിട്ടുള്ള ഒരു വ്യക്തി ഒരു ഡോക്ടറിൻ്റെ അടുത്തേക്ക് പോകാറില്ല. അപ്പോൾ ഏതൊരു വ്യക്തിയും നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ടെങ്കിൽ ഒരു വേദനയുമായിട്ടായിരിക്കും വരുന്നത്. ആ വ്യക്തിയെ കേൾക്കാൻ, ആ വ്യക്തിയെ മനസ്സിലാക്കാൻ, ആ വ്യക്തിയോട് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. പലപ്പോഴും നമ്മുടെ നാട്ടിൽ
ഈ ഒരു ഹെൽത്ത് വർക്കേഴ്സ് നേരിടുന്ന അക്രമങ്ങൾ നമുക്കറിയാം, കൂടി വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ പലപ്പോഴും ഇഷ്യൂ ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ 90% കേസുകളിലും ഇഷ്യൂ ഉണ്ടാക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ അല്ല എന്നുള്ളത് കൊണ്ടാണ്. അവരോട് സംസാരിക്കാൻ, അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ, അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു മനസ്സ്, ഒരു എംപതി നിങ്ങൾ കാണിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എങ്കിൽ മാത്രമേ ഈ റാങ്ക് നേടി നമ്മളൊരു നല്ല ഡോക്ടറായി മാറി എന്നതുകൊണ്ട് എന്തെങ്കിലും അർത്ഥമുണ്ടാകുന്നുള്ളൂ. അതല്ലാതെ വലിയൊരു ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് ഹോസ്പിറ്റലിൽ ഒരുപാട് ലക്ഷങ്ങൾ സാലറി വാങ്ങുന്ന ഒരു ഡോക്ടറായി മാത്രം ഇരുന്നു കൊണ്ട് നമ്മളൊരു പബ്ലിക് സെർവൻ്റ് എന്നുള്ള രീതിയിൽ നമുക്കൊരിക്കലും ശോഭിക്കാനായിട്ട് സാധിക്കില്ല. രോഗികളെ മനസ്സിലാക്കുന്ന, സാധാരണക്കാരനെ മനസ്സിലാക്കുന്ന ഒരു ഡോക്ടറായിട്ട് മാറണം എന്നുള്ളതാണ് ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ നിങ്ങളിനി ഇറങ്ങുന്ന ഒരു ഫീൽഡ് എന്ന് പറയുന്നത് വളരെ കോമ്പറ്റിറ്റീവ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ്. നമുക്കറിയാം കേരളത്തിൽ ഡോക്ടർമാരുടെ എണ്ണം വളരെ കൂടുതലാണ്. ഈ ഇരിക്കുന്ന നിങ്ങൾ പലരും തന്നെ, എല്ലാവരും കുറച്ച് പേരൊക്കെ പുറത്തോട്ടൊക്കെ പോകുമായിരിക്കും, എന്നാലും കേരളത്തിൽ ഒരുപാട് നിൽക്കും. നമ്മുടെ ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് കേരളത്തിൽ ഇന്ത്യയുടെ ശരാശരിയേക്കാളും 4 ഇരട്ടി ഡോക്ടർമാർ കേരളത്തിലുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ മത്സരങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്തിരിക്കുന്ന ആളുമായിട്ട് ഇനിയും മത്സരിക്കേണ്ടതായിട്ട് വരും. ഇനി മത്സരിക്കാൻ പോകുന്ന അടുത്തിരിക്കുന്ന ആളുമായിട്ടല്ല, നിങ്ങളുടെ 10 വർഷം മുന്നേയും 10 വർഷം പിന്നെയും MBBS പഠിച്ചിറങ്ങുന്ന ആൾക്കാരുമായിട്ടായിരിക്കും നിങ്ങൾ മത്സരിക്കേണ്ടി വരുന്നത്. അപ്പോൾ അതിലൊക്കെ മികച്ച ഒരു ഡോക്ടറായിട്ട് മാറി എടുക്കണമെങ്കിൽ ഈ മത്സരം തുടർന്ന് തന്നെ പോകണം. പക്ഷേ ആ മത്സരം എന്ന് പറയുന്നത് ഒരു അക്കാഡമിക് ആയിട്ടുള്ള മത്സരമായിരിക്കില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുറേയേറെ കാര്യങ്ങൾ പഠിച്ചതുകൊണ്ട് മാത്രമല്ല, ഒരു രോഗിയെ എങ്ങനെ മനസ്സിലാക്കുന്നു, ആ രോഗിയെ നമ്മളെങ്ങനെ ആ രോഗിയെ പരിചരിക്കുന്നു എന്നുള്ളതനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ഈ ഒരു മേഖലയിൽ വിജയിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വായത്തമാക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രമാണ് എനിക്ക് ഇവിടെ ആശംസിക്കാനുള്ളത്. പിന്നീട് ഇതിൽ നിന്ന് കുറച്ച് പേരെങ്കിലുമൊക്കെ മെഡിക്കൽ പ്രൊഫഷനൊക്കെ വിട്ടിട്ട് എന്നെ പോലെയുള്ള മറ്റ് കരിയർ ഓപ്ഷനുകൾ സെലക്ട് ചെയ്യുമെന്ന് എനിക്കറിയാം. ഇപ്പോൾ ഇത്രയും സ്റ്റാറ്റിസ്റ്റിക്കലി നോക്കുകയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ ഒരു 500 പേരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു 6-7 പേരെങ്കിലും മിനിമം സിവിൽ സർവീസ് പോലെയുള്ള മേഖലയിലേക്ക് വരും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഡോക്ടർമാരുടെ സിവിൽ സർവീസിലേക്ക് വരുന്നതിൻ്റെ എണ്ണം. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള മേഖലകളിലേക്ക് വരുന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും സ്വാഗതം ചെയ്യുന്നു. MBBS പഠിച്ചു എന്നതുകൊണ്ട് വളരെ വലിയൊരു എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നത്. മറ്റേതൊരു മേഖലയിലേക്ക് പോയാലും ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു കാര്യം കൂടി പറയാം, MBBS പഠിച്ചു എന്നതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ജീവിതത്തിൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടണം എന്നില്ല. നിങ്ങൾ ഈ ഒരു ജോലി ചെയ്തു തുടങ്ങുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു വർക്ക് കൊണ്ട് നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ അൾട്ടിമേറ്റ്ലി ഏത് ജോലി എടുത്താലും ഏത് പ്രൊഫഷൻ എടുത്താലും അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ജോലി ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. അതല്ലെങ്കിൽ നമുക്ക് അതിന് ബാക്കി പൈസ, അതുപോലെ തന്നെ സോഷ്യൽ റെസ്പെക്ട്, ഇതെല്ലാം അതിന് അഡീഷണലായിട്ട് വരുന്ന കാര്യമാണ്. അപ്പോൾ നമുക്ക് സംതൃപ്തി ഉണ്ടാകുന്ന മേഖലയിൽ, നമുക്ക് സംതൃപ്തി ഉണ്ടാകുന്ന രീതിയിൽ, നമുക്ക് സംതൃപ്തി ഉണ്ടാകുന്ന ജോലികൾ ചെയ്യാൻ നമ്മൾ പ്രാപ്തരാകണം. അല്ലെങ്കിൽ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മുടെ ജീവിതത്തിൽ ഒരു പക്ഷേ സന്തോഷിക്കാൻ നമുക്ക് സാധിച്ചു എന്ന് വരില്ല. അപ്പോൾ ആ ഒരു കാര്യം കൂടി നിങ്ങൾ നോക്കുക. പ്രത്യേകിച്ച് പെൺകുട്ടികൾ, നിങ്ങളുടെ ഒരു ഗ്ലാസ് സീലിംഗ് MBBS കൊണ്ടൊന്ന് അവസാനിപ്പിക്കരുത്. MBBS കഴിഞ്ഞാൽ സാധാരണഗതി ഞാൻ കാണുന്നതാണ്, എൻ്റെ കൂട്ടുകാരികളുടെയൊക്കെ ജീവിതത്തിൽ നടക്കുന്നതാണ്, MBBS കൊണ്ട് അവസാനിപ്പിക്കുന്നു. ഏതെങ്കിലും PHCയിലോ CHCയിലോ പോയി ജോലി ചെയ്ത് അവിടെ മെഡിക്കൽ ഓഫീസറായിട്ട് അവസാനിക്കുന്ന ജീവിതങ്ങൾ കാണുന്നുണ്ട്. അത് മോശമാണെന്നല്ല, പക്ഷേ തുടർന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ, PG ചെയ്ത് സൂപ്പർ സ്പെഷ്യാലിറ്റി ചെയ്ത് വളരെ നല്ലൊരു സ്പെഷ്യലിസ്റ്റ് ആവാൻ ആഗ്രഹിക്കുന്നവർ, ജെൻഡർ വ്യത്യാസങ്ങളില്ലാതെ തന്നെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കണം. ലാസ്റ്റായിട്ടൊരു കാര്യം കൂടി, നിങ്ങൾ എടുത്തിരിക്കുന്ന ഈ ഒരു മേഖല എന്ന് പറയുന്നത് സയൻസാണ്. ആ സയൻസിനകത്തേക്ക് മറ്റുള്ള രീതിയിലുള്ള മറ്റേതൊരു തരത്തിലുള്ള എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസുകളെയും നിങ്ങൾ കൊണ്ടുവരാൻ നിങ്ങൾ ഒരിക്കലും ശ്രമിക്കരുത്. നിങ്ങൾ പഠിക്കുന്നത്, നിങ്ങൾ പ്രാവർത്തികമാക്കാൻ പോകുന്നത് ശാസ്ത്രമാണ്. ആ ശാസ്ത്രത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള, നിങ്ങൾ ഒരിക്കലും MBBS എടുത്തുകൊണ്ട് അലോപ്പതി അല്ല നിങ്ങൾ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ചെയ്യാൻ പോകുന്നത് എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ ആണ്. അതായത് ശാസ്ത്രത്തിൻ്റെ എന്താണ് എവിഡൻസ്, തെളിവുകൾ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾ എന്നുള്ള നിലയിൽ സയൻസ് അധിഷ്ഠിതമായിരിക്കണം നിങ്ങൾ പ്രവർത്തിക്കുന്ന ഓരോ കാര്യവും ചെയ്യേണ്ടത്. നിങ്ങളുടെ ഓരോ പ്രവൃത്തികളും സയൻസ് അധിഷ്ഠിതമായിരിക്കണം. അതായിരിക്കണം നിങ്ങൾ മുന്നോട്ട് വെക്കേണ്ട പോളിസിയും. അതിനിടയിലേക്ക് മറ്റ് കാരണങ്ങളൊന്നും, നിങ്ങൾക്കറിയാം, ഞാൻ പറയാതെ തന്നെ അറിയാം, മറ്റ് കാരണങ്ങളൊന്നും തന്നെ അതിനകത്ത് പൊളിറ്റിക്സ് വരാൻ പാടില്ല, അതിനകത്ത് റിലീജിയൻ വരാൻ പാടില്ല, അതിനകത്ത് റീജിയൻ വരാൻ പാടില്ല, അതിനകത്ത് റേസിസം വരാൻ പാടില്ല, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും വരാൻ പാടില്ല. എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്ന വളരെ എന്താണ് സ്പെഷ്യലിസ്റ്റുകളായിട്ടുള്ള നല്ല ഡോക്ടർമാരായിട്ട് മാറാൻ, നല്ല ജീവിത വിജയം നേടാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, ഈ വിജയം നേടുമ്പോൾ നിങ്ങളുടെ രക്ഷിതാക്കളെയും നിങ്ങളുടെ അധ്യാപകരെയും മറക്കാതിരിക്കാൻ നിങ്ങളെപ്പോഴും ഓർക്കണം എന്നുള്ള കാര്യം കൂടി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേർന്നുകൊണ്ട് ബ്രില്യൻ പാലക്ക് ഇനിയും ഇത്തരത്തിലുള്ള വലിയ വലിയ വിജയങ്ങൾ നേരിടാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഒരു ചടങ്ങിലേക്ക് എന്നെ ക്ഷണിച്ചതിന് ഒരിക്കൽ കൂടി വ്യക്തിപരമായി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു. Thank you.
എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.